ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി എന്തൊക്കെയുണ്ട്? ഓ, എന്ത് ചെയ്യാം, അങ്ങേർക്ക് പണിയുമില്ല, കൊറോണ ആയിട്ടിരിക്കുന്നു. ഞാൻ എന്താ റേഷൻ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് മക്കൾ വന്ന് ചോദിച്ചത്, ഈ അമ്മമാരെ ആൻറ്റിമാരെയൊക്കെ വെച്ചെടുത്താൽ വൈറലാവും എന്നൊക്കെ പറഞ്ഞ് കാലി പിടിച്ചതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമുക്ക് ശാന്ത ചേച്ചിയുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അയ്യോ മക്കളെ, ഇത് കഴിഞ്ഞ കൊറോണയ്ക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കിറ്റാണ്. അത് ഞാൻ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നു. ഇതിൽ വേറെ ഒന്നുമില്ല, എന്റെ പേഴ്സ് റേഷൻ കടയിൽ മാത്രമേ ഉള്ളൂ. റേഷൻ കാർഡും അത് കാണിക്കണോ? പിന്നെ വേണം വേണം. അതെന്താ ചേച്ചി ആ ബൾജ് ചെയ്തിരിക്കുന്നേ, അതൊന്ന് കാണിക്കാവോ? അത് ദിവാകരന്റെ വിളയിലെ തേങ്ങ. അന്ന് വീഡിയോയിൽ ഇടല്ലേ ചേട്ടാ. ഓക്കെ, അടുത്തെന്തുണ്ട്? ഇത് റേഷൻ കാർഡ്. റേഷൻ കടയിൽ നിന്ന് പോണോണ്ട് എടുത്തിട്ടത് ബാഗിൽ. പിന്നെ എൻ്റെ പേഴ്സ് മാത്രം തന്നെ. എപ്പോൾ തീരും മക്കളെ കാല് വേണിക്കുന്നു. ആ, അപ്പം നമുക്ക് ശാന്ത ചേച്ചിയുടെ വാലറ്റിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതിൽ വാലറ്റും കൊലറ്റൊന്നും അല്ല, ഇത് ഐശ്വര്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിച്ചപ്പോൾ കിട്ടിയതാ. സുമന്തിരെ മോളെ കല്യാണത്തിന് മോതിരം വാങ്ങിച്ചത്. സ്വർണത്തിനിപ്പോൾ എന്ത് വിലയല്ലേ. ആ, അതൊന്ന് തുറന്ന് കാണിക്കാം ചേച്ചി. പിന്നെ ഇതൊരു മുട്ടായി മക്കൾക്ക് വേണോ? അല്ല വേണ്ട, ഞാൻ പിന്നെ തിന്ന. ഇതൊക്കെ തന്നെ മക്കളെ. ഇതെന്താ ചേച്ചി? ആ, ഇതൊരു തൂവൽ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെവി കടിയാണ് ഭയങ്കര. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സുഖം. ഇത് താഴത്തെ കടയിൽ നിന്ന് സാധനം വാങ്ങണമല്ല ലിസ്റ്റ് എഴുതി വെച്ച് മറവി ഭയങ്കര. മറ്റേ മോദിയിൽ 2000 രൂപ കിട്ടി, അതുകൊണ്ട് സാധനം വാങ്ങാമെന്ന് വിചാരിച്ച്. അല്ലാതെ കൈ വെച്ചോണ്ടെന്ന് അങ്ങേര് പിടിച്ചു വെച്ചോണ്ട് പോകും. പിന്നെ വേറൊന്നുമില്ല മക്കളെ, കുറച്ച് ചില്ലറ പൈസയും പിന്നെ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇത് ഞാൻ എപ്പോഴും ഇട്ടിരിക്കും, വർഷങ്ങളായിട്ട് എൻ്റെ പേഴ്സിലുള്ളതാണ്. പിന്നെ ഒരു ജപമാലയും ഉണ്ട്. പിന്നെ ഒരു ബില്ല് മക്കളെ. അയ്യോ, 28 രൂപയുടെ മാവ്, ബാക്കി എല്ലാ കടയിലും അവക്ക് മാത്രം 32. ഓ, ചോദിക്കട്ട് കട അടക്കണേന് മുമ്പേ. ചേച്ചി ചേച്ചി നിക്കി നിക്കി പോവാ അങ്ങോട്ട്, പെണ്ണ് വിളിച്ചിരുത്തി സമയമുള്ള കളഞ്ഞ്. അയ്യോ ചേച്ചി, അമ്മ ഏക്കെങ്കിലും ഒന്ന് തന്നിട്ട് പോ. സമയം എൻ്റെ മാവ് 4 രൂപ.